നമസ്കാരം. 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 നമ്മൾ പാലക്കാടും ശൈലജയും ചർച്ച ചെയ്തപ്പോൾ വയനാട്, പക്ഷെ വയനാട് അത്ര വലിയ രീതി ചർച്ചയുണ്ട്. ഭൂരിപക്ഷം എത്ര മാത്രം അറിഞ്ഞാൽ മതി നമുക്ക്. ഇപ്പൊ തന്നെ 2 ലക്ഷം തങ്ങിയില്ലേ ഭൂരിപക്ഷം? ഒരു 5 റൗണ്ട് തങ്ങിയപ്പോ തന്നെ. പക്ഷെ അവിടെ CPI ബി ജെ പി വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ എത്ര വോട്ട് പിടിക്കുന്ന ഈ വരം മണിച്ചോട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ട്രെൻഡിലേക്ക് പോകാനാണ് സാധ്യത. ട്രെൻഡ് കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഫലത്തിലേക്ക് പോകാൻ ആണ് സാധ്യത. രാഹുൽ ഒന്നാം ഊഴത്തിൽ കിട്ടിയതിന്റെ അത്രയും വോട്ടുകൾ രണ്ടാം ഊഴത്തിൽ കിട്ടിയിരുന്നില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പ്രതിഫലനം വരും. ഈ 2 ലക്ഷമൊക്കെ പ്രിയങ്ക ഗാന്ധി വന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വന്ന് ഇത്രയും നേടുന്നത് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അതൊരു മുസ്ലിം ബെൽറ്റാണ്, സുരക്ഷിതമാണ്, ഫിക്സഡ് വോട്ടുള്ള മണ്ഡലമാണ്. അതെല്ലാം പോൾ ചെയ്യും, അതിലൊരു വ്യത്യാസവും ഉണ്ടാവില്ല. കൂറ് കാണിക്കും അവരെന്നുള്ളതൊക്കെ അറിയാം. അവിടെ പച്ചക്കൊടി പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തി അവിടെ പ്രശ്നമായതുകൊണ്ട് അവര് ഈ പ്രാവശ്യം പച്ച ഈ ബലൂണുകൾ കാണിച്ചുകൊണ്ടാണ് പ്രകടനമൊക്കെ നടത്തിയത്. അത്ര പോലും പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി, രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയൊക്കെ സഹിക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ പ്രാവശ്യം പച്ചയെ കാണിച്ചില്ല, പച്ച തൊടിയിക്കാതായിരുന്നു പ്രകടനങ്ങളൊക്കെ നടത്തിയത്. അത്രയും ത്യാഗമൊക്കെ അവിടെ മുസ്ലിം ലീഗ് അതുപോലെ തന്നെ അനുകൂലിക്കുന്ന സംഘടനകൾ ഇപ്പൊ കൂടിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പക്ഷം ചേർന്ന് മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. ആ ഒരു കാര്യം പിണറായി, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്തു, വിമർശിക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും പാലക്കാട്, ഈ വയനാട്ടിലെ ഒരു ഫലവും ഒരു പ്രഭാവവും ഉണ്ടാക്കുവാൻ കഴിയില്ലെന്നുള്ളതാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ തെളിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കണം, ക്രിസ്ത്യൻ കുടിയേറ്റക്കാർ വളരെയധികം ഉള്ള ഒരു മണ്ഡലവുമാണത്, ജില്ലയുമാണത്. പക്ഷെ അവിടെ പോലും ആ ഇഫക്റ്റ്, മുനമ്പ ഇഫക്റ്റ് അവിടെ വലുതായിട്ടൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് തെളിയുന്നത്. വഖഫിന്റെ പേരിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി തീർച്ചയായിട്ടും ശ്രമിച്ചിട്ടുണ്ട്, NDA ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പില്, 2,10,000 വോട്ടുള്ളൂ. എനിക്കൊരു 4 ലക്ഷം പിടിച്ചു, 4 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെ 4 ലക്ഷം പിടിച്ചെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു പകുതിയോളം വോട്ടായി അവിടെ. അതെ, പകുതിയോളം ആയിക്കഴിഞ്ഞപ്പോ അത് 4 ലക്ഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ തന്നെയല്ല, ഈ രാഹുൽ ഗാന്ധിയുടെ അത്രയും പോലും സാന്നിധ്യം പ്രിയങ്ക ഗാന്ധിയുടെ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇത്രയൊക്കെ നേടാൻ കഴിഞ്ഞത് വലിയൊരു വിജയം തന്നെയായിട്ടേ കരിയാൻ കഴിയുന്നുള്ളൂ. തന്നെയല്ല, അവിടെ വയനാട് ദുരന്തം നടന്ന സമയത്ത് വലുതായിട്ടൊന്നും അവർ വരികയോ സഹായിക്കുകയോ ഒന്നും ചെയ്തില്ല. 5 പൈസയുടെ പോലും സഹായം ചെയ്തിട്ടില്ല അവർ, വലുതായിട്ട് ശബ്ദം ഉയർത്തിയതുമില്ല. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ആൾ ദീസ് അവിടെ സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. റായ്ബറേലി പോലെ, പണ്ടത്തെ അമേത്തി പോലെ ഒക്കെയുള്ള സുരക്ഷിതമായിട്ടുള്ളൊരു മണ്ഡലമാണ്. അപ്പൊ ഇനി പ്രിയങ്ക ഗാന്ധി തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് ഈ മണ്ഡലത്തിൽ തന്നെ വരും എന്നുള്ളതും കൂടെ ഉറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അവിടെ NDA സ്ഥാനാർത്ഥി അടിച്ച് കയറുന്നുണ്ട്. NDA സ്ഥാനാർത്ഥിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതെ, ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് വരുന്ന ഒരു യുവതിയാണ്. അവർ വന്നിരിക്കും വൻ തോതിൽ അവർ വോട്ട് അവർ നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ NDA അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ അവരുടെ വോട്ട് ബേസ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. സത്യൻ മൊവേരിയും വോട്ട് പിടിക്കുന്നുണ്ട്, 86,000. അതായത് NDA സ്ഥാനാർത്ഥിയുടെ 2 ഇരട്ടിയോളം വോട്ടുകൾ നേടിക്കൊണ്ട് ശരിക്കും നല്ല ക്രെഡൻഷ്യൽസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണ് ഇവരൊക്കെ. പ്രത്യേകിച്ച് സത്യൻ മൊവേരി നല്ല പാരമ്പര്യമുള്ള നേതാവാണ്. NDFനും BJP അല്ല വിജയം ഇല്ലെന്നാണ്, പക്ഷേ വോട്ട് എത്രത്തോളം പിടിക്കും വോട്ട് മാത്രമേ നോക്കാനുള്ളൂ. നല്ല കമ്മ്യൂണിസ്റ്റ് ആണ് സത്യൻ മൊവേരി, നല്ല കമ്മ്യൂണിസ്റ്റ്. ഒരു അഴിമതിയുടെ കറയും തീണ്ടാത്ത ഒരാൾ തന്നെയാണ് അദ്ദേഹം. പാർലമെന്റിൽ പോയി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനും കഴിവുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. തനിയായ രാഷ്ട്രീയക്കാർ, അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ കാര്യം, ഞങ്ങളിവിടെ രാഷ്ട്രീയ വ്യക്തിപരമായ കാര്യങ്ങളല്ല ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, രാഷ്ട്രീയം തന്നെയാണ് തെരഞ്ഞെടുപ്പിലുടനീളം അദ്ദേഹം പറഞ്ഞ ഒരു ഉയർന്ന മത്സരത്തിന്റെ എല്ലാ നിലവാരവും പുലർത്തിക്കൊണ്ടാണ്. പക്ഷേ ഈ ഗാന്ധി കുടുംബത്തിന്റെ പ്രഭാവത്തിൽ അതിനൊക്കെ മങ്ങലേൽക്കും, അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പുമാണ്. പക്ഷെ ഇത് രണ്ടു പോയാലും, പ്രിയങ്ക ഗാന്ധി പോയാലും സത്യൻ മൊയേരി പോയാലും, ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ്. ആ ഇന്ത്യ മുന്നണി തകർന്നടിയുന്ന കാഴ്ചയാണ്. മഹാരാഷ്ട്രയിൽ നമ്മൾ വൻപിച്ച വിജയം വരുമെന്ന് വിചാരിച്ചിട്ട് അവരെ MLA മാരെ എല്ലാം റിസോർട്ട് രാഷ്ട്രീയത്തിലേക്ക്, റിസോർട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു എന്ന് മാത്രമല്ല, അവരുടെ പ്രസിഡന്റ്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഖാർഗെ രായ്ക്ക് രാമാനം കർണാടകത്തിലേക്ക് എത്തുകയും ശിവകുമാറിനെ കണ്ട് കാണുകയും, അദ്ദേഹമാണല്ലോ ഇതിന്റെ ഫണ്ട് റേസർ, പണമെല്ലാം വെച്ചുകൊണ്ട് എങ്ങനെങ്കിലും ആരെയെങ്കിലും കുതിര കച്ചവടത്തിലൂടെ കൊണ്ടുവന്ന് അവിടെ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഒക്കെ പണം സംഘടിപ്പിച്ചു വെച്ചതും ഇവരെ റിസോർട്ടുകളിൽ ഒളിപ്പിച്ചു വെച്ചതും ഒക്കെ വെറും പാഴ്വേലയായും തോന്നുന്നുണ്ട്. പ്രിയങ്കയുടെ ആദ്യ ജീവിതം നല്ലൊരു ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നത്, ആദ്യമായിട്ട് ലോക്സഭ എത്തുന്നത് നല്ലൊരു ഭൂരിപക്ഷത്തോടാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെക്കാളും ശോഭിക്കുന്ന ഒരു നേതാവാണ്
ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഗാന്ധി കുടുംബത്തിൽ ഈ നമ്മളീ പുറമേ കാണുന്ന ഈ ഉമ്മയും ഈ സ്നേഹപ്രകടനങ്ങളും ഒക്കെ സ്നേഹത്തിന്റെ കട തുറന്നതുപോലെ നമ്മളെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഷോയ്ക്കപ്പുറം കുടുംബത്തിൽ നല്ല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രിയങ്കയെ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ പകരം പ്രിയങ്ക ഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് ആരും പപ്പുവെന്നും വിളിക്കുകയില്ലായിരുന്നു. അവർ നല്ല മോദിക്ക് പകരം വയ്ക്കാൻ പറ്റുന്നതും മോദിക്ക് ബദലാക്കുവാൻ പറ്റുന്നതും കുറിക്കുള്ളെന്ന മറുപടി പറയാൻ കഴിയുന്നതുമായി ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യവും അതുപോലെ മുഖച്ചായും ഒക്കെ ഉള്ള ഒരു നേതാവായിരുന്നു. എന്തുകൊണ്ട് അവരെ ഇങ്ങനെ ഒതുക്കിയിടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പകരം ഈ രാഹുൽ ഗാന്ധി മണ്ടത്തരങ്ങളിൽ നിന്ന് മണ്ടത്തരങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹം പറയുന്ന ഭാഷയും എല്ലാം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ഒരിക്കലും ശരിയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊടുക്കുന്ന ഉപജാപക വൃന്ദം ശരിയല്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം ഇപ്പോഴും പത്രസമ്മേളനങ്ങൾ ഒക്കെ വിദേശത്തായാലും സ്വദേശത്തായാലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്കയുടെ വിജയം ഉറപ്പായിരിക്കണേ, രണ്ടു ലക്ഷം നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉറപ്പിച്ച ഒരു വിജയമാണ്. കാരണം പാലക്കാടും ചേലക്കരയും മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. സംശയിക്കേണ്ട കാര്യം പാലക്കാട് മുതൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ലീഡ് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു. ഇപ്പൊ കൃഷ്ണകുമാർ മിക്കവാറും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നവർ സരിൻ നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. സരിൻ കയറിയിട്ടുണ്ട്, ബിജെപിയുടെ വോട്ടുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സരിൻ പിടിക്കുന്നുണ്ട്. അതെ, സ്ട്രാറ്റജികളൊക്കെ ഇങ്ങനെ അത് ഫലിക്കുന്നുണ്ടെന്ന് വേണം. അതല്ല CPM പാണക്കാട് തങ്ങളെ കയറി അറ്റാക്ക് ചെയ്ത് ഫലിക്കുന്നുണ്ടെന്ന് വേണം നമുക്കിപ്പോ മനസ്സിലാവുന്നത്. നമുക്കിപ്പോ കാണാൻ എന്തായാലും ഒരു മണിക്കൂറിൽ നമുക്ക് പ്രിയങ്കയുടെ ഭൂരിപക്ഷം മാത്രം നമുക്ക് അറിയാം. വിജയം ഉറപ്പിച്ചിട്ടുണ്ട്, എത്ര ഭൂരിപക്ഷം കിട്ടും, രാഹുലിന്റെ ഭൂരിപക്ഷം തളർത്തുമെന്ന് മാത്രം നമുക്ക് അറിയാം. നന്ദി, നമസ്കാരം. നമസ്കാരം.